ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ. പൂവട എണ്ണ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പലർക്കും പല തേക്കാനും പറയാം. അതിനായിട്ട് ആട്ടപ്പൊടി എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യാൻ ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ ചെയ്യും എന്നൊക്കറിയാം. ഓരോ ഉരുളകളും പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ ചിരടി വെച്ചതാണ്. രണ്ടും കൂടെ അതിൻ്റെ നടുവിൽ വെച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ പൂവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആവും, എന്നാലും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൊരിച്ചിട്ട് കഴിക്കണേക്കാട്ടി നല്ലത് ഇതേപോലെ ആവി കയറ്റി കഴിക്കുന്നതാണ് കേട്ടാ. പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ എണ്ണൊക്കെ ആയിട്ട് വേഗം അടുക്കും. ഇതാവുമ്പോൾ എത്ര കഴിച്ചാലും അടുക്കൂല. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ വേഗം ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.